ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഫ്രിഡ്ജ് ടൂറാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കർച്ചീഫ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ കയ്യിൽ അഴുക്കോ മറ്റുണ്ടെങ്കിൽ വന്ന് പിടിക്കുമ്പോഴേക്കും അവിടെ ഒന്ന് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കർച്ചീഫ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൻ്റെ ഉള്ളൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല, ഞാൻ ഉള്ളത്ര കാണിച്ചു തരാം. അപ്പോൾ രണ്ട് ഡോറിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പം നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോകുമ്പോൾ പിന്നെ കുറേ അച്ചാറിൻ്റെ ഇത് കാണുന്നുണ്ട്, ടിന്ന്. പിന്നെ ഇത് ബ്രിട്ടാനിൻ്റെയാണ്. അപ്പോൾ ഞാനതൊരു ടാങ്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാങ്ങ അച്ചാറിൻ്റെയാണ്. പിന്നെ ഇതിൽ ബീംപുളി അച്ചാറുണ്ട്. പിന്നെ ഇതിൽ അച്ചാർ മാങ്ങ അച്ചാർ തന്നെയാണ്. ഇതിൽ ചെറുനാരങ്ങ അച്ചാർ, എല്ലാത്തിലും അച്ചാർ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് കുറേ മസാലാസ്, പിന്നെ ജാമിൻ്റെ ജാം ഉണ്ട് അതിൽ, പിന്നെ ഇത് ഗീ ഉണ്ട്, പിന്നെ തേങ്ങ, മുറിച്ച തേങ്ങാൻ്റെ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അത്ര സാധനങ്ങളാണ് ഈ ഫസ്റ്റ് സെക്കൻഡിലുണ്ടത്. അതൊക്കെ കാണിച്ചല്ലോ മസാലാസിൻ്റെ ഒക്കെ. പിന്നെ ഇതിൽ എഗ്ഗ് ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു 6 എഗ്ഗ് എന്തോ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലും അച്ചാറാണ്, ഇത് അച്ചാറിൻ്റെ ലോഗാന്ന് തോന്നുന്നു. പിന്നെ റോസ് വാട്ടർ, വിനാഗിരി, ഇസുബുക്കോൽ, പിന്നെ ഇത് സേമിയയില്ല, സേമിയ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കാണുന്നത്, അപ്പോൾ നമുക്ക് താഴെ നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണുന്നത് തക്കാളി, പിന്നെ നമുക്കിതെടുത്ത് തന്നെ നോക്കാം, ഇത് കാണുന്നില്ല. തക്കാളി, പിന്നെ മുളകുണ്ട്, ഗ്രീൻ ചില്ലി, പിന്നെ മല്ലിച്ചപ്പ്, ഒരു ഇരുട്ട് പോലെ ആയിട്ടുണ്ട് എടുത്തത്. അപ്പോൾ നമുക്കിത് കുറച്ച് കാണാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ചെറുനാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുനാരങ്ങയും ജിഞ്ചറും ഒക്കെ മിക്സ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ജിഞ്ചർ അവിടെ ചെറിയൊരു കഷ്ണമേ ഉള്ളൂ അതിൽ. അപ്പോൾ ഞാൻ കവറിലാക്കിയിട്ടാണ് ചെറുനാരങ്ങ വെച്ചിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ പാലാണ് കാണുന്നത്. പാല്, പൊട്ടിച്ച പാല് ഞാനങ്ങനെ ഒരു ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ ചിരവിയത്, പിന്നെ തേങ്ങ ചിരവിയത്, പിന്നെ മുളയില്ലേ നമുക്ക് വറുത്തരച്ച മുളക്, അപ്പം അതും കൂടി ഫ്രിഡ്ജിൽ ബാക്കി വന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് നോക്കാം. പിന്നെ മുകളിൽ സെക്ഷനിലേക്ക് പോകാം. അപ്പം മുകളിൽ സെക്ഷനിൽ ഇത് കാണാം. ഇത് ചെമ്പരത്തിൻ്റെ താളി ഞാനിങ്ങനെ ആക്കിയിട്ടാണ് വെക്കാറ്. അപ്പോൾ ഞാൻ മുടിയിൽ തേക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും. നല്ലൊരു, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇത്. നല്ല എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സാധനമാണിത്. ഇങ്ങനെ മിക്സിയിൽ അരച്ച് ഇങ്ങനെ ഒരു സാധനമാക്കി വെക്കും. ഞാനിതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊരു ടിന്നിലാക്കിയിട്ടാണ് ഇതെപ്പോഴും വെക്കാറ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് തൈരാണ്. തൈര്, ആ തൈര് കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഒരു ഇങ്ങനെയൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കുറേ ഒന്നുമില്ല, കുറച്ച് ഒരു 3 തരം സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. അതാണ് കാഷ്യൂ ആണത്. പിന്നെ കുരുമുളക് പൊടി, പിന്നെ എന്താപ്പോൾ ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊരു ഇതിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെറുതെ അങ്ങനത്തെ ഒരു പാത്രം വാങ്ങിച്ചപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചെന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെ സാധനങ്ങളൊക്കെ ആക്കിയിട്ട്. പിന്നെ ഇന്നലെ ദിവസത്തെ ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. തലേ ദിവസം ബാക്കി വന്ന ചോറും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കായില്ലേ, കായും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കായ വെച്ചാൽ ചീഞ്ഞ് പോകുന്ന് പറഞ്ഞ് മുകളിൽ വെച്ചതാണ്. അപ്പം അതിനേക്കാളും കുഴപ്പമായിട്ടുണ്ട്. നമുക്ക് ഈ സെക്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ മുകളിലത്തെ ഡോറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും കാണിച്ചു തന്നില്ലേ. ഈ സെക്ഷൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഫ്രഷ് റൂം ഹെൽത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മൊത്തം പാൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ശർക്കര വെച്ചിട്ടുണ്ട്, നമ്മൾ നാട്ടിൽ ബെല്ലോ എന്ന് പറയും. അപ്പോൾ ഈ ബെല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡോറ് തുറന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡോർ തുറന്ന് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡോറിലൊന്നുമില്ല സാധനങ്ങളൊന്നുമില്ല. പിന്നെ ഐസ് വെച്ചിട്ടുണ്ട്. പിന്നെ
അതിൽ പാൽ വെക്കുന്ന സാധനമാണ് അപ്പോൾ താഴത്തിൽ. അപ്പോൾ ഞാനതിൽ പാൽ വെച്ചിട്ടില്ല, ഐസ് കട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ താഴെ വെച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കിതിൽ ഇറച്ചി, മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ മുകളിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അത് കവറൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളതാണ്, അതൊന്നും ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കാണിച്ചു തന്നല്ലോ, മുകൾ ഡോറും താഴത്തെ ഡോറും എല്ലാം കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ സ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.